ബാങ്കിലെ മാനേജർ കൃത്യമായിട്ട് ഇവിടെ എത്തി. ഇവിടുത്തെ കേഷർമാരും ക്ലർക്കുമാരും ഇതുവരെ കാണുന്നില്ലല്ലോ. എന്താ ഇത്, ബന്ധങ്ങോ മറ്റോ ആണോ? ഏതായാലും വൈഫിനെ ഒന്ന് വിളിക്കാം. ഹലോ, ആ ആ രജനി, ആ നമ്മുടെ റോക്കിക്ക് ഫുഡ് കൊടുത്തോ? ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോന്ന്. നമ്മുടെ ഡോഗ് റോക്കി കൊടുത്തോ? കൊടുത്തോ? അതെ, ഞാൻ 1 കിലോ ചിക്കനും, അതെ ഫ്രൈ ആക്കി കൊടുത്തു. 1 കിലോ ചിക്കൻ ഫ്രൈയും 1 ഗ്ലാസ് പാലും കൊടുക്കുക. ആ കൊടുത്തു കൊടുത്തു കൊടുത്തു. ആ ചോദിക്കണം. ആ പോട്ടെ, മോന് എന്താണ് കഞ്ഞി കൊടുത്തത്? കഞ്ഞി. ഓക്കെ ഓക്കെ, മോന് കഞ്ഞി കൊടുത്തല്ലോ. ഒരേ നായ്ക്ക് ഇറച്ചിയും പാലും, കുഞ്ഞന് കഞ്ഞി, ഇതെന്ത് മനുഷ്യന്മാരാ? ഇവിടെ താനാരാ? ഞാനാരാന്ന? സമയം കൃത്യമായി 10 മണി. താനെന്താ തൻ്റെ ഉദ്ദേശം? നിങ്ങൾ നാട്ടിൽ കഴിഞ്ഞ ലോണ് നോട്ടീസ് ഒട്ടിച്ചിട്ട് ലോണ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ലോണിന് വന്ന്. ലോണാ? ആ, ഓണത്തിനും ബോണസും ഒന്നും ഇല്ല, പൈസ ഒന്നും ഇല്ലാണ്ട് ലോണ് തരുമെന്നെല്ലാം പറഞ്ഞിട്ട്. തനിക്ക് ലോണാ? ആ, തന്നെ പോലെ തന്നെ കണ്ടാതന്നെ അറിയാലോ, ഓണേറുടെ പാർട്ടിയാണ്. എടാ, തന്നെ പോലെ ലോക്കൽസിൽ ഒന്നും ഇപ്പൊ ലോണ് കൊടുക്കുന്നില്ല, മനസ്സിലായില്ലേ? അതെന്താ സാറേ? എടാ, തന്നെ പോലുള്ള ആൾക്കാർക്ക് ലോണ് കൊടുക്കുന്നില്ല, മനസ്സിലായില്ലേ? തനിക്ക് ലോൺ തരാൻ പറ്റില്ല. പ്ലീസ് ഒഴിവാക്കരുത്, എന്തെങ്കിലും ലോണ് തരണം എനിക്ക്. എടാ, തന്നെ പോലുള്ള ആൾക്കാർക്ക് ലോണ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞേ? എന്താണ്, എന്താണ്? എടാ, തനിക്ക് ലോണ് തരാൻ പറ്റില്ല. മലയാളത്തിൽ പറഞ്ഞാൽ തനിക്ക് ലോണ് തരാൻ പറ്റില്ല. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ടോ? ആ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോകാം. പുറത്തു പോകാം? എടാ, ബാങ്കിലെ മാനേജർ റൂമിലേക്ക് കടന്നു വരുമ്പോ കുറച്ച് കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചോദിക്കുന്ന എനിക്കറിയാലോ, വീട്ടിന്റെ കംപ്ലീറ്റ് ആധാരമായി. കോമൺ സെൻസ് പറഞ്ഞ സാമാന്യ ബുദ്ധി, വിവരം, മാനേഴ്സ് ഉണ്ടായിരിക്കണം, മനസ്സിലായോ? അത് നിങ്ങൾക്കില്ല. എടാ, താനൊരു ഡോറ് കണ്ട അവിടെ? ആ ഡോറ് കണ്ട്, മനസ്സിലായോ? ഡോറ് കണ്ട്. ഡോറ് കണ്ട്, ഡോറ് കണ്ട എന്ത് ചെയ്യണം? ഡോറ് കണ്ട, ഡോറ് കണ്ട കടക്കുന്നതിന് മുമ്പ് ആ ഡോറിന്റെ മുകളിൽ തുപ്പണം അല്ലേ? എടാ, ഡോറിന്റെ മുകളിലൊന്ന് മുട്ടിയായിട്ട് അകത്തേട്ട് വരാവൂ, മനസ്സിലായില്ലേ? മുട്ടിയിട്ട് അകത്ത് വരാവും. മുട്ട മുട്ടിട്ട് വരാം. കടക്കുന്നതിന് മുമ്പ് മുട്ടണം പറഞ്ഞത്, കടക്കുന്നതിന് മുമ്പേ മുട്ടണം അല്ലേ? ആ, തനിക്ക് ലോൺ തരാൻ പറ്റില്ല. തന്നെ മുഴുവൻ ലോക്കൽ പാർട്ടി തന്നെയാണ് തന്നെ കണ്ടത്. ഒഴിവാക്കരുത്, ഞാനൊരു 10,000 രൂപ തരണം നിങ്ങൾ. എടാ, തന്നോട് മലയാളത്തിൽ പറഞ്ഞിട്ട് തനിക്ക് ലോൺ തരാൻ പറ്റില്ല എന്നല്ലേ? 10,000 രൂപ തരാൻ പറ്റില്ല. എടാ, തനിക്ക് ലോൺ തരാം, 10,000 രൂപ തരാൻ പറ്റില്ല. ലോൺ തരാൻ പറ്റില്ല. പറ്റില്ല, പറ്റില്ല. 10,000 രൂപ എനിക്കൊരു കോയിനെ പോയിട്ടുണ്ട്, ഇച്ചാ കുറച്ച് കോയിനെ പോയിട്ട് വേണ്ടിട്ട് ലോണ്. എടാ, തനിക്ക് ലോണ് തരാൻ പറ്റില്ല. കോഴിക്ക് ലോൺ തരാൻ പറ്റില്ല. കോഴിക്ക് തരാൻ പറ്റില്ല. പറ്റില്ല. എന്നാ പിന്നെ കുറുക്കന് വാങ്ങാൻ തന്നേക്ക്? രാവിലെ തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നാ. എടാ, തനിക്ക് ലോൺ തരാൻ പറ്റില്ല. പ്ലീസ് ഒഴിവാക്കരുത്, എനിക്കൊരു പശുവിനെ വാങ്ങാൻ ലോൺ വേണം. താനൊരു പശുവിനെ? എടാ, താൻ പശുവിനെ വാങ്ങി അങ്ങനെ തിരിച്ചടയ്ക്കും? ഞാൻ ചാണോ വരി അടക്കുന്നു. ദ്വാരോ ചാണോ വരി. എടാ, തനിക്ക് ലോണ് തരാൻ പറ്റില്ല. പ്ലീസ് ദയവേറെ ബുദ്ധിമുട്ടിക്കരുത്, ഗെറ്റ് ഔട്ട്. ഒരു 10,000 രൂപ തരൂല്ല. എടാ, തനിക്ക് ലോൺ തരാൻ പറ്റില്ല. 10,000 രൂപ തരൂല്ല. തീരെ തരാൻ പറ്റില്ല. ഒരു 5,000 രൂപ പറ്റുമോ? തനിക്ക് ലോണ് തരാൻ പറ്റില്ല, നായ പൈസ തരാൻ പറ്റില്ല. 5,000 രൂപ പാപ്പിട്ട് കൊടുക്കാത്ത ലോൺ ബാങ്കത്തിന്റെ അവിടെ ടച്ച് ഞാൻ പൊളിക്കും. ബാങ്ക് ബാങ്കിന്റെ തറക്കല് വരെ പൊളിക്കും. പൊളിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ആധാരം എടുക്കാൻ കഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചു എന്തോ കരട്ട ഗുംഫോ എന്താ പഠിച്ചാ. രാവിലെ തന്നെ ഓരോ അലവലാതികൾ കയറി വരും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. 5 ലക്ഷം എല്ലാം ഇവിടെ കൊടുക്കാം. അതെ കൊടുക്കാം, ഞാൻ ബാങ്കിലുള്ള സംസാരിക്കട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ ശരിയാക്കാം, ഇപ്പം പെട്ടെന്ന് ശരിയാക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. സാറിന് നല്ല പരി പരി. നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ ഷോബി ചെങ്ങന്നൂർ. സാർ നമസ്കാരം സാർ. ലോക്കൽ അലവലാതികളാണ്, വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വരികയാണ്. ലോൺ എന്നൊക്കെ പറഞ്ഞു സാറിന് ബുദ്ധിമുട്ടായോ? നോ പ്രോബ്ലം സാർ. നോ നോ നോ, എനിക്കൊരു ചെറിയൊരു ബിസിനസ്സിൻ്റെ ഓരോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആണോ? അതെ, ഞങ്ങൾ ഈ ബിസിനസ് അല്പം ഡള്ളായി, ചില സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 25 ലാക്സ് 25-25 ലക്ഷം ലോൺ. അയ്യോ സാറൊന്ന് ഫോണൊക്കെ ചെയ്താൽ മതി. അല്ല, എനിക്ക് ഈ വഴിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കയറിന്ന്, ജസ്റ്റ് ഒന്ന് കയറിന്ന് മാത്രം. ആണോ? സാറിനെ പോലുള്ളവരാണല്ലോ ഞങ്ങളെ ബാങ്കിന്റെ നിലനിൽപ്പ്. ഞങ്ങൾ പ്രൈവറ്റ് ബാങ്ക് ആണല്ലോ. ഓക്കെ സാർ, സന്തോഷമുണ്ട്, വന്നതിൽ സന്തോഷമുണ്ട്. 25 ലക്ഷം ഒരു കുഴപ്പമില്ല സാറിന്, ഓക്കെയാണ്. ലോണിന് വേറെ പ്രശ്നങ്ങളും, ചെറിയൊരു പുതിയൊരു ഫോർമാലിറ്റീസ് ആണ്. അതായത് അത്യാവശ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാർ. ചോദ്യം പറഞ്ഞാല്, അതായത് ഒരു കുറച്ച് നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം. ജനറൽ നോളജ്. അതെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഉത്തരം പറയുവോ എന്നറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. നോ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ബുദ്ധിമുട്ടില്ലല്ലോ. നോ പ്രോബ്ലം. ഒന്നും വിചാരിക്കരുത്. ഏയ് കുഴപ്പമില്ല, ചോദിച്ചോളൂ. സാർ ലോൺ ഉറപ്പാണ്? ലോൺ ഉറപ്പാണ്. ഓക്കെ, എങ്കിലും ഇത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ 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 സാർ. ഓക്കെ, ചെറിയ സിമ്പിളാണ് ചോദ്യങ്ങൾ. സിമ്പിളാണ്, സിമ്പിളാണ്. ഓക്കെ, ജനറൽ നോളജ് അല്ലേ? ജനറൽ നോളജ്. ഓക്കെ, കുഴപ്പമില്ല, ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ രണ്ട് ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് നോട്ട് നിരോധനം നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി.
വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. വളരെ സിമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അടുത്ത കാലത്ത് പിൻവലിച്ച ഒരു നോട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഡിജിറ്റൽ യുഗമാണല്ലോ ഇത്. ഡിജിറ്റൽ യുഗം എന്നതൊക്കെ ക്യാഷ്ലെസ് ഒക്കെ ആയിട്ട് മാറാണ് ഇപ്പോ. ഓക്കെ, അത് ഡിജിറ്റൽ യുഗം നമ്മളെ ഈ പ്രാവർത്തികമാകാൻ ഇനി എത്ര, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര സമയമെടുക്കും? അത് പിന്നെ ഇപ്പോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബുദ്ധിപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവസാനം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും സാറിന്റെ ഒരു, ഓക്കെ നോ പ്രോബ്ലം, ഈ ലോൺ കിട്ടാനുള്ള സാധ്യത, ഇത്ര മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലോ. അതെ അതെ. ഈ ലോൺ കിട്ടാനുള്ള സാധ്യതയെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അത് പിന്നെ സാർ വിചാരിച്ചു നടക്കും, മാനേജർ വിചാരിച്ച നടക്കും. വളരെ ശരിയാണ്. നാല് ചോദ്യം ഉത്തരം കറക്റ്റ് അല്ലേ? ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ വിചാരിച്ച ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ഓക്കെയാണ്, ശരിയാണ്. അഞ്ചു ലക്ഷം പാസ്, സോറി 25 lakhs പാസ്. അല്ല, ഞാൻ സർവേ അയക്കണോ? വേണ്ട, ഞാൻ വീട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയച്ചോളാം. ഡ്രാഫ്റ്റ് അയച്ചോളാം. ഓക്കെ, താങ്ക് യു സർ, വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ ആള് കുറവാണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പെട്ടെന്ന് എനിക്ക് ബിസിനസ്സിന്റെ ഇപ്പൊ തന്നെ ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുളിക്കലോ ആ കൊല്ലത്തിൽ ഒരു സ്ഥലം കുളിച്ചാ കുളിച്ചു കുളിക്കാൻ നേരം പണ്ടേ വിടാ. ലോണിന് എത്ര ബാങ്കിലാ ഞാൻ കാര്യം? നിങ്ങൾക്ക് ലോൺ കിട്ടി? എനിക്ക് ലോൺ കിട്ടി. നിങ്ങൾക്ക് എത്ര ലക്ഷം? 25 lakhs. 25 lakhs. ഒരു 10,000 rupees വെച്ചിട്ട് അയാൾ എടുക്കാൻ നിൽക്കില്ല. എന്റെ സുഹൃത്തെ, എടാ ബാങ്കിൽ വരുമ്പോ കുറച്ച് കോമൺ സെൻസ് അല്ലേ വേണം? കൊണ്ടുവന്ന ആധാരം കംപ്ലീറ്റ്, അതല്ല കുറച്ച് വൃത്തി വെടിപ്പിലൊക്കെ വരണം. മനസ്സിലായില്ലേ? മാറി, ഞാൻ പോട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയ ലോണ്? എനിക്കെങ്ങനെയാ ലോണ് കിട്ടിയത്? എങ്ങനെയാ ഇവിടെ ലോണ് കിട്ടാൻ ഒരു പ്രയാസം? എങ്ങനെ? നാല് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞാൽ ലോൺ ഉറപ്പാ. നാല് ചോദ്യം ചോദിച്ചിട്ട് ലോൺ കിട്ടി? ബാങ്കിന്റെ പുതിയ രീതിയാണല്ലോ. ഇത് നാല് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറഞ്ഞാൽ ലോൺ ഉറപ്പ്. ഉത്തരം പറഞ്ഞിട്ട് ലോൺ കിട്ടി? ലോൺ കിട്ടി. ഇതാ പണിയല്ലോ. ഇത്ര പണി? അത് ശരി. ഒന്നെനക്ക് അത് പറഞ്ഞു, അയാൾ എന്നോട് ചോദിച്ചില്ല. ഞാൻ അയാളോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞാൽ എനിക്ക് കിട്ടും ലോൺ. ഒന്ന് പ്ലീസ്, എന്ത് ചോദ്യം? ചോദ്യത്തിൽ എനിക്ക് ബിസിനസ് ബിസിനസ് നിങ്ങളൊന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞേക്കുന്നു പ്ലീസ്. നമ്മൾ ഉത്തരം മാത്രം പറഞ്ഞു. ഉത്തരം കിട്ടിയാൽ ചോദ്യം അയാൾ ചോദിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. നരേന്ദ്രമോദി. നരേന്ദ്രമോദി. 2000. ഇതുവരെ കണ്ടുപിടിച്ചില്ല, കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇതുവരെ കണ്ടുപിടിച്ചില്ല, കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. പിന്നെ സാർ വിചാരിച്ചാൽ നടക്കും? പിന്നെ സാർ ഇത്രയും പറഞ്ഞാൽ ലോൺ ഉറപ്പാ? ഇത് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ലോൺ കിട്ടി? അങ്ങനെ ലോൺ കിട്ടി? അത് ശരി, എന്നോട് ചോദിച്ചു പെട്ടെന്ന് എന്നോട് വിട്ടോ. എനിക്ക് ഓർമ്മ അടിക്കാൻ എനിക്ക് പെട്ടെന്ന് ലോൺ വേണം. എനിക്ക് ലോൺ എനിക്ക് പെട്ടെന്ന് ലോൺ ആണെങ്കിൽ എനിക്ക് അവസ്മാരമാണോ? പെട്ടെന്ന് എനിക്ക് അവസ്മാരമാണോ? പെട്ടെന്ന് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു, ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു. എനിക്ക് ലോൺ വേണം. എനിക്ക് പെട്ടെന്ന് ഞാൻ പറയും. ഉത്തരം പറയും. ഉത്തരം പറയും. പെട്ടെന്ന് മാനേജറായി പോലെ തന്നോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം പറയൂ. ഉത്തരം പറയൂ. ഓക്കെ, ആയിക്കോട്ടെ. തന്റെ പേരെന്താണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോ? എടാ, തനിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? ഉയരം 2000. എടാ, തന്റെ അച്ഛൻ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കുമല്ലോ പരിപാടിയില്ല ഞാൻ പുള്ളി. എടാ, തനിക്ക് എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ? അത് പിന്നെ ഗുഡ്. സാർ വിചാരിച്ചാൽ അങ്ങ് നടക്കൂലേ?